ஹரே கிருஷ்ணா ஜெய ஸ்ரீ ராதே ராதே ஆண்டாள் பாடிய திருப்பாவையில் இன்று நம்ம கேட்க போகிறது பதினாறாமத்த பாசுரான நாயக்கனாய் வன்று நந்த கோபனுடைய கோயில் காப்பானி கொடி தோன்றும் தோரண வாயில் காப்பானி மணி கதவம் தாள் திரவாய் ஆயர் சிறுமியா ஓஹூக்கு அரை பறை மாயன் மணி வர்ணன் நின்னலே வாய் நேற்றான் தூயோமாய் வந்தோம் துயிலிழ பாடுவான் வாயால் முன்னம் முன்னம் மாற்றாதே அம்மா நீ நேய நிலக்கதபம் ഇനി പാസുരത്തിന്റെ അർത്ഥം അറിയണ്ടേ? പത്ത് സഖിമാരെ ആധ്യാത്മികതയിലേക്ക് ഉണർത്തി എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവരെയും കൂട്ടി ആണ്ടാളമ്മ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അതായത് ആയർപടിയിലെ ഭഗവാന്റെ ഗൃഹത്തിലേക്ക്, ഗോലോക വൃന്ദാവന ധാമത്തിലെ ഭഗവാന്റെ ഗൃഹത്തിലേക്ക്, വൈകുണ്ഠത്തേക്ക് പോവുകയാണ്. ഇനി വരുന്ന 16 മുതൽ 22 വരെയുള്ള 7 പസുരങ്ങളിലായിട്ടാണ് ഭഗവാനെ ഉണർത്താനുള്ള ആണ്ടാളമ്മയുടെയും സഖിമാരുടെയും പ്രയത്നങ്ങൾ വർണ്ണിച്ചിരിക്കുന്നത്. ആദ്യം ഉണർത്തുന്നത് ഭഗവാന്റെ ഗൃഹത്തിന് കാവൽ നിൽക്കുന്ന കാവൽക്കാരനെ, പിന്നീട് യശോദാമ്മയും നന്ദഗോപരെയും, പിന്നെ ഭഗവാന്റെ ഒരേ ഒരു സഹോദരനായിട്ടുള്ള ബലരാമസ്വാമിയും, പിന്നെ ഉണർത്തുന്നതോ ഭഗവാന്റെ പ്രിയപ്പെട്ട നാപ്പിനെയും, നീലാദേവി എന്നും രാധാറാണി എന്നും രുക്മിണി ദേവി എന്നും എന്തു വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ആ ഭഗവാന്റെ ദേവിയെ ഉണർത്തുന്നു. ആ ദേവിയിലൂടെ പിന്നെ ആണ്ടാളമ്മയും സഖിമാരും ഭഗവാനിലേക്ക് എത്തുന്നു. അവസാനം ഭഗവാനെ ഉണർത്തുന്നു. നായകനായി നിന്ന് നന്ദഗോപനുടയ എന്ന് പറഞ്ഞാല് നന്ദഗോപരുടെ ഗൃഹത്തിന് വസതിക്ക് കാവൽ നിൽക്കുന്ന, നായകനായിട്ട് നിൽക്കുന്ന ആ ക്ഷേത്രത്തിന്റെ, ആ ഗൃഹത്തിന്റെ അധികാരിയുടെ അടുത്തേക്കാണ് ഗോപികമാരെയും കൂട്ടിയിട്ട് ആണ്ടാളമ്മ ചെല്ലുന്നത്. ഭഗവാനെ ഉണർത്താനായിട്ട് തങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനം നൽകണമെന്ന് ആ ക്ഷേത്ര അധികാരിയോട് അഭ്യർത്ഥിക്കുകയാണ് ആണ്ടാളമ്മ. ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ ആ ക്ഷേത്രത്തെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആ ക്ഷേത്രത്തിന് മുകളിൽ പാറുന്ന കൊടി. ആ കൊടി മരമൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. അത് ആ ക്ഷേത്രത്തിലെ ആ ഉപാസനമൂർത്തിയുടെ ആ നട്ടെല്ലിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ ആദ്യം കടന്നു ചെല്ലുകയാണെങ്കിൽ ആദ്യം നമസ്കരിക്കേണ്ടത് കൊടിയെ നോക്കിയിട്ടാണ് നമ്മൾ ആദ്യം നമസ്കരിക്കേണ്ടത്. കൊടിമരത്തിൻ്റെ ചോട്ടിൽ നിന്ന് വേണം ആദ്യമായിട്ട് നമ്മൾ ഭഗവാന് നമസ്കാരം അർപ്പിക്കേണ്ടത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ആണ്ടാളമ്മയും സഖിമാരും ചെയ്യുന്നത്. അതിനുശേഷം ഭഗവാന്റെ ആ ധ്വജം എന്ന് പറയുന്നത് ഗരുഡധ്വജനാണ്. അപ്പോൾ ഗരുഡധ്വജത്തെ ആദ്യമായിട്ട് നമസ്കരിക്കുന്നു. ഗരുഡനെ, ഭഗവാന്റെ വാഹനായിട്ടുള്ള ഗരുഡനെ നമസ്കരിക്കുന്നു. അതിനുശേഷം കാവൽക്കാരനോട് അഭ്യർത്ഥിക്കുകയാണ് തങ്ങളെ ഉള്ളിലേക്ക് കടത്തി വിടണമെന്ന്. പിന്നെ കാവൽക്കാരനും ആണ്ടാളമ്മയും തമ്മിൽ ചെറിയൊരു സംഭാഷണം നടക്കുകയാണ്. കാവൽക്കാരൻ ചോദിക്കുകയാണ്, ആ അതിന് ക്ഷേത്രം തുറക്കാനുള്ള സമയമായിട്ടില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് ഇത്ര നേരത്തെ വന്നത്? അപ്പൊ ആണ്ടാളമ്മ പറയാണ്, ഞങ്ങൾക്ക് ഭഗവാനെ ഉണർത്തണം. ഞങ്ങളോട് ഭഗവാൻ നേരത്തെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ദർശനം തരാമെന്ന്. ഭഗവാൻ പറഞ്ഞ ആ വാക്കുപ്രകാരമാണ് ഞങ്ങൾ ഗോപികമാരെല്ലാവരും കൂടി വന്നിരിക്കുന്നത്. അപ്പൊ കാവൽക്കാരന് സംശയാവും, ഇനി പൂതനെ പോലെയൊക്കെ ആ ഈ സ്ത്രീകള് ഭഗവാനെ ഉപദ്രവിക്കാനോ മറ്റോ വന്നതാണോ? അപ്പൊ ആണ്ടാളമ്മ പറയാണ്, പൂതന ഒറ്റയ്ക്കല്ലേ വന്നത്, ഞങ്ങളിതാ എത്ര പേരുണ്ടെന്ന് നോക്കൂ, ആയിരക്കണക്കിന് ഗോപികമാരാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ഉദ്ദേശം ഒന്നും തന്നെ ഇല്ല. ആണ്ടാളമ്മയും സഖിമാരും ഭഗവാന്റെ സ്തുതിഗീതങ്ങൾ പാടാൻ തുടങ്ങുകയാണ്. എന്നിട്ട് പറയാണിത്, കണ്ടില്ലേ, ഞങ്ങൾ നേരത്തെയും ഭഗവാനെ സ്തുതിച്ച് പാട്ട് പാടിക്കൊണ്ടല്ലേ വന്നത്. ഇതുപോലെ ഞങ്ങൾക്ക് ഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഭഗവാനെ സ്തുതിച്ച് പാടണം, അത് കേട്ട് ഭഗവാൻ ഉണരുന്നത് കാണണം. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൂയവുമായി വന്നോ, അതായത് പാട്ട് പാടാനായിട്ട് എങ്ങനെയാണ് ആണ്ടാളമ്മയും സഖിമാരും വന്നതെന്നും കൂടി പറയുന്നുണ്ട്. നോക്കൂ, ഞങ്ങളെയൊക്കെ നോക്കൂ, ഞങ്ങൾ വൃത്തിയായിട്ട് ശുദ്ധിയായിട്ട് ആണ് വന്നിരിക്കുന്നത്. ശരീരം മാത്രമല്ല, ഗോപികമാരുടെ മനസ്സും പരിശുദ്ധാണ്. അങ്ങനെയുള്ള പരിശുദ്ധമായിട്ടുള്ള മനസ്സും ശരീരത്തോടും കൂടിയിട്ട് ഞങ്ങളിതാ വന്ന് ഈ വലിയ കവാടത്തിന് മുന്നിൽ, രത്നങ്ങൾ പതിച്ച കവാടത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അതിനേക്കാളും വലിയ രത്നമായിട്ടുള്ള ഭഗവാനെ നേടാൻ വേണ്ടിയിട്ട്, ആ ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ഭഗവാനെ ഉണർത്താൻ വേണ്ടിയിട്ട് ഇതാ ഞങ്ങൾ ഈ വലിയ കവാടത്തിന് മുന്നിൽ നിങ്ങളുടെ അനുമതിയും കാത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ പാവപ്പെട്ട ആയർപടിയിലെ പാവപ്പെട്ട ഗോപികമാരാണ്. ഞങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മായൻ മണിവർണ്ണനെ ഒരുപാട് ഇഷ്ടമാണ്.
ഞങ്ങൾക്ക് ഭഗവാനോട് അതിയായ മാധുര്യ പ്രേമ ഭക്തിയാണ്. ആ ഭക്തി കൊണ്ട് പാട്ടുപാടി സ്തുതിച്ച് ഭഗവാനെ ഉണർത്തുക, അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഉദ്ദേശം. മിക്കവാറും ആളുകൾ വരുന്നത് ഭഗവാനോട് പരാതിയും പരിഭവവും പറയാനും പിന്നെ ഭൗതികപരമായ പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാനും വേണ്ടിയിട്ടാണ്. അവരൊന്നും തന്നെ ഇത്ര നേരത്തെ വരാറില്ല. ഇതിപ്പോ നേരം പരപരാന്ന് വെളുക്കുന്നതേയുള്ളൂ. ഭഗവാൻ ദർശനത്തിനായിട്ട് എഴുന്നേറ്റിട്ടുമില്ല. അപ്പൊ അതിനു മുമ്പേ ഈ ഗോപികമാർ എന്തിനായിരിക്കും വന്നത്? അപ്പൊ ഗോപികമാരുടെ ഉദ്ദേശശുദ്ധിയെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തത് കൊണ്ടാണ് ആണ്ടാളമ്മയ്ക്ക് പറയേണ്ടി വന്നത് തങ്ങൾക്ക് എങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല, തങ്ങൾക്ക് ഭഗവാനിൽ നിന്ന് ഒന്നും വേണ്ട, ഭഗവാനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഭഗവാനെ ഉണർത്തണം, അത്ര തന്നെയുള്ളൂ ഞങ്ങളുടെ ഉദ്ദേശം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കഥക് തുറക്കാനായിട്ട് യാചിക്കുന്ന ആണ്ടാളമ്മയും സഖിമാരെയുമാണ് നമുക്ക് ഈ 16-ാമത്തെ പാസുരത്തില് കാണാൻ സാധിക്കുന്നത്. ഇനി ആധ്യാത്മികതയിലേക്ക് വരുമ്പോ ഈ കാവൽക്കാരൻ ആചാര്യനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒരു ആചാര്യൻ ഒരു ശിഷ്യനെ സ്വീകരിക്കണമെങ്കിൽ ഒരുപാട് പരീക്ഷിക്കും, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. മനസ്സിന്റെ ആ ശുദ്ധി, ഹൃദയത്തിന്റെ വിശാലത, അറിവ് എല്ലാം പരീക്ഷിക്കും. എന്നിട്ട് ശരിക്കും അവന്റെ ഉദ്ദേശം ഭഗവാനാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഉത്തമനായിട്ടുള്ള ഒരു ഗുരുവിനെ, ഒരു ആചാര്യനെ ആ ശിഷ്യന് ലഭിക്കുകയുള്ളൂ. അതിനും ഭഗവാന്റെ കാരുണ്യം വേണം. അപ്പോ ഭഗവാനെ ലഭിക്കാനും ആചാര്യന്റെ കാരുണ്യം വേണം, ആചാര്യനെ ലഭിക്കാനും ഭഗവാന്റെ കാരുണ്യം വേണം. നമ്മുടെ മനസ്സും ഹൃദയവും ഭഗവാനെ സ്വീകരിക്കുവാൻ തയ്യാറായി എന്ന് ഉത്തമ ബോധ്യം വരുമ്പോ ആ കാവൽക്കാരൻ അല്ലെങ്കിൽ ആ ആചാര്യൻ, ആ വലിയ കവാടം, രത്നങ്ങൾ പതിച്ച വലിയ കവാടം നമുക്ക് മുന്നിൽ തുറന്നു തരും. അതായത് ഭഗവാനിലേക്ക് എത്താനുള്ള അവസാനത്തെ തടസ്സവും ദൂരീകരിക്കും. അപ്പൊ നമുക്ക് അതിനുള്ളിലെ ആ മണിരത്നമായിട്ടുള്ള മണിവർണ്ണനെ നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും. ഇതാണ് ഈ പസുരത്തിലൂടെ ആണ്ടാളമ്മ നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും ഭഗവാന്റെയും ആണ്ടാളമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.